കോതമംഗലം താലൂക്കിൽ 50 ഓളം പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കവളങ്ങാട് പഞ്ചായത്തിൽ 14 പേരും നെല്ലിക്കുഴിയിൽ 11 പേരുമാണ് രോഗികളായത്. മുനിസിപ്പാലിറ്റിയിൽ 8 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. സെക്രട്ടറിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കവളങ്ങാട് പഞ്ചായത്ത് ഓഫീസ് ചൊവ്വാഴ്ച ഉച്ചയോടെ അടച്ചു. കവളങ്ങാട് പഞ്ചായത്തിൽ 14 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 12-ാം വാർഡിൽ 6 പേരും 18-ാം വാർഡിൽ 5 പേരുമാണ് രോഗികളായത്. 4, 9, 17 എന്നീ വാർഡുകളിലാണ് മറ്റ് 3 രോഗികൾ. സെക്രട്ടറിക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് ഓഫീസ് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വൈറ്റില സ്വദേശിനിയായ ഇവരുടെ ഭർത്താവിന് രോഗമുണ്ടായതിനെ തുടർന്നാണ് പരിശോധനയ്ക്ക് വിധേയമായത്. സമ്പർക്കമുണ്ടായവരോട് ക്വാറന്റൈനിൽ പോകാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. നെല്ലിക്കുഴിയിൽ 11 പേർക്ക് കോവിഡ് പോസിറ്റീവായി. നെല്ലിക്കുഴിയിലെ പരിശോധനാ ക്യാമ്പിലാണ് 8 പേരുടെ രോഗം തിരിച്ചറിഞ്ഞത്. 3 പേർ സ്വകാര്യ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയരായി. 9-ാം വാർഡിൽ കോതമംഗലത്തെ വ്യാപാരി ഉൾപ്പെടെ 5 പേർക്കാണ് രോഗം പിടിപെട്ടത്. 21-ാം വാർഡിൽ 3 പേർക്ക് രോഗമുണ്ട്. 2, 3, 14 എന്നീ വാർഡുകളിൽ 1 വീതവും രോഗികളായി. പല്ലാരിമംഗലം പഞ്ചായത്തിൽ 5 പേർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. 3-ാം വാർഡിലെ 3 പേരും 1, 13 വാർഡുകളിലെ 2 പേർക്കുമാണ് രോഗം. പിണ്ടിമന പഞ്ചായത്തിലെ 4-ാം വാർഡിലും 13-ാം വാർഡിലും 1 വീതം രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോട്ടപ്പടിയിൽ 2-ാം വാർഡിലെ 1 പോസിറ്റീവായി. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ 8 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 21, 16 എന്നീ വാർഡുകളിൽ 2 പേർക്ക് വീതവും 14, 26, 29, 31 എന്നീ വാർഡുകളിൽ 1 വീതവും പോസിറ്റീവായി. പോത്താനിക്കാട് പഞ്ചായത്തിൽ 2 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.